എ കെ അഭിലാഷ് കൂടി ചേരുന്നുണ്ട് തളിപ്പറമ്പ് കോടതിയുടെ പരിസരത്തു നിന്നും. അഭിലാഷ്, ഇന്ന് തന്നെ പി പി ദിവ്യയുടെ ഒന്നുകിൽ അറസ്റ്റ് അല്ലെങ്കിൽ കീഴടങ്ങൽ എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പയ്യന്നൂരിൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ പോലും പി പി ദിവ്യ അവിടെ ഉണ്ടോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അത് അന്വേഷണ സംഘത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ പി പി ദിവ്യ കണ്ണൂരിലേക്ക് തിരിച്ചിട്ടുണ്ടാകാം എന്ന് കൂടി സംശയിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സൂചനകളും വരുന്നുണ്ട്. ഏതായാലും പി പി ദിവ്യക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്നത് തന്നെയാണ്. കോടതി രൂക്ഷമായ ഭാഷയിൽ കൂടി പ്രഥമ ദൃഷ്ടിയായി കുറ്റം നിലനിൽക്കും എന്ന് കണ്ടെത്തിയതോടുകൂടി പാർട്ടിയും തീർത്തും സംരക്ഷണം ഒരുക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടി തന്നെ കീഴടങ്ങുന്നതിന് വേണ്ടിയുള്ള നിയമപരമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. പി പി ദിവ്യ മുന്നോട്ട് വെച്ചിരുന്ന വാദങ്ങൾ മുഴുവനായി കോടതി നിരാകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പി പി ദിവ്യയ്ക്ക് ജാമ്യം നൽകാത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 15 ദിവസമായി പി പി ദിവ്യ തുടരുന്ന പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് ഉയരുന്നു വർദ്ധിത ദുരൂഹത അതുപോലെ തന്നെ തുടർന്നു. അതായത് ജാമ്യാപേക്ഷയിൽ വിധി വന്നതിന് ശേഷവും അതേ നിലയിൽ തന്നെയുള്ള ദുരൂഹത തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. അതായത് പി പി ദിവ്യ കണ്ണൂരിൽ എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായി ഉത്തരം നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കണ്ണൂരിൽ എവിടെയോ ഒരു കേന്ദ്രത്തിൽ അവർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സൂചനയുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലോ അതോടൊപ്പം തന്നെ പയ്യന്നൂരിലോ ഈ രണ്ട് കോടതികളിൽ കീഴടങ്ങുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഏതായാലും പാർട്ടിയുടെ നിർദ്ദേശം വന്നതായുള്ള ചില സൂചനകൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പി പി ദിവ്യയ്ക്ക് ഇനി അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അപ്പീലുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആലോചിച്ചിരുന്നതായി ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ പാർട്ടി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ ജാമ്യാപേക്ഷയിൽ എന്ത് നിലപാടാണ് കോടതി സ്വീകരിക്കുന്നത്, അതിന് അനുസൃതമായ ഒരു നിലപാടുമായി മുന്നോട്ട് പോകണം. അപ്പോൾ അന്വേഷണ സംഘത്തിനോ അല്ലെങ്കിൽ കോടതിക്ക് മുമ്പിലോ അത് കീഴടങ്ങുകയോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കിട്ടുകയാണെങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോവുകയോ ചെയ്യാവുന്നതാണ് എന്നുള്ളൊരു തീരുമാനമായിരുന്നു പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ എടുത്തത്. അതിന് സമാനമായ അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പി പി ദിവ്യയ്ക്ക് ഇനി മറ്റ് പോം വഴികളില്ല എന്നുള്ള കാര്യം കൂടി വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ പി പി ദിവ്യ നേരത്തെ പാർട്ടിയോട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ സദുദ്ദേശത്തോടു കൂടിയാണ് താൻ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയെന്നുള്ള കാര്യം പാർട്ടിയോട് പറഞ്ഞിരുന്നു. പാർട്ടിയുടെ വിശദീകരണത്തിൽ മാത്രത്തിൽ തന്നെ സദുദ്ദേശം എന്ന വാക്ക് പോലും വരാനുള്ള കാരണവും അത് തന്നെയാണ്. പക്ഷേ പിന്നീട് പാർട്ടിക്ക് അദ്ദേഹത്തിന് നീതി കിട്ടിയേ മതിയാകൂ. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണല്ലോ. ഒരു ജീവിതമാണ് നശിപ്പിച്ചു കളഞ്ഞത്. നിങ്ങൾ അറസ്റ്റ് അല്ലാതെ മറ്റെന്താണ് വഴി? ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ചോദിച്ചത്. ആ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം സദുദ്ദേശം എന്ന് പറയുന്ന പി പി ദിവ്യയുടെ വാദം പോലും നിലനിൽക്കില്ല എന്ന് പാർട്ടിക്ക് പോലും വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. അതോടുകൂടി തന്നെ പി പി ദിവ്യയ്ക്ക് മേലും അതോടൊപ്പം തന്നെ സി പി എം എന്ന പാർട്ടിക്ക് മുകളിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കൂടി വരുന്നു. പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മണ്ഡലത്തിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പി പി ദിവ്യയെ എത്രയും പെട്ടെന്ന് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം തന്നെയാണ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുന്നത്. അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെ പാർട്ടി പി പി ദിവ്യയ്ക്ക് നൽകിയെന്ന് തന്നെയാണ് അതിൻ്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പക്ഷേ പയ്യന്നൂർ അല്ലെങ്കിൽ തളിപ്പറമ്പ്, ഞാൻ നിൽക്കുന്നത് തളിപ്പറമ്പ് കോടതിക്ക് മുമ്പിലാണ്, ഈ ഒരു പക്ഷേ ഈ കോടതിയിലേക്കായിരിക്കും പി പി ദിവ്യ വരിക എന്നാണ് അറിയുന്നത്. ഏതാണ്ട് 3 മണിക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു കീഴടങ്ങൽ കോടതിക്ക് മുമ്പിൽ ഒരു കീഴടങ്ങലിലേക്ക് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കോടതിയിലെത്തിയതിന് ശേഷം ഏതാണ്ട് 10-15 മിനിറ്റുകൾക്കകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ആശുപത്രികളിലായിരിക്കും, താലൂക്ക് ആശുപത്രിയിലോ ജില്ലാ ആശുപത്രിയിലോ ഒക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള നടപടികൾ പൂർത്തീകരിക്കുന്ന ആ സമയം കൂടി കണക്കാക്കിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ പി പി ദിവ്യ ഈ തളിപ്പറമ്പ് കോടതിയിലേക്കോ അല്ലെങ്കിൽ പയ്യന്നൂരിലെ കോടതിയിലേക്ക് എത്തുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട്. ഞങ്ങളുടെ ലീഗൽ